പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വിചാരിച്ച വചന പ്രഘോഷണത്തിനായി ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, മറ്റ് ബഹുമാനപ്പെട്ട സമർപ്പിതരെ, അന്മായ സഹോദരങ്ങളെ, വാത്സല്യമുള്ള മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ ധാരാളം ആളുകൾ, പാലാശ്രക്കാരെല്ലാവരും ഇവിടെ ഉള്ള പോലെ തോന്നും. ഈ പള്ളി ജീവിതത്തിൽ നിങ്ങളെ കാണുമ്പോൾ പ്രത്യേകമായിട്ട് നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ അധ്യാത്മിക ജീവിതത്തിൽ വളരുവാനും ശക്തിപ്പെടുവാനുമുള്ള വലിയൊരു അടയാളമാണ് ഈ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്ന ദേവാലയം. വളരെ സമർത്ഥരായ വചന പ്രഘോഷകരാണ് ഇവിടെ നിങ്ങളുടെ ഇടവകയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരു ചെറിയ ഒരു സംഭവകഥ, ഒരു വലിയൊരു മനോരോഗ വിദഗ്ധൻ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളൊരു കഥയാണ്. പ്രായം ചെന്ന ഒരു ഇച്ഛാച്ഛൻ ഒരു കടൽ തീരത്തുകൂടെ രാവിലെ നടക്കുന്ന രംഗമാണ്. രാവിലെ നടക്കാൻ പോകുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അങ്ങനെ ഒരാളായിരുന്നു ഇദ്ദേഹം. കടൽ തീരത്ത് പ്രഭാതത്തിൽ തിരകൾ അടിച്ച് ധാരാളം മത്സ്യങ്ങൾ വെള്ളത്തിന് പുറത്ത് ചാടി കിടന്ന് പിടയുന്നത് നമ്മളുടെ സാധാരണ തോടുകളിൽ പോലും വെള്ളം കയറുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. ഒത്തിരി നല്ല മത്സ്യങ്ങൾ ഇങ്ങനെ തീരത്ത് കിടന്ന് പിടയുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹം കണ്ടത് അതിനപ്പുറത്തൊരു കാര്യമാണ്. ഒരു ചെറുപ്പക്കാരൻ വന്ന് ആ മത്സ്യങ്ങളെ ഓരോന്നോരോന്നായി എടുത്ത് വെള്ളത്തിലേക്ക് പയ്യെ വിട്ടുകൊടുക്കുകയാണ്. ജലത്തിലേക്ക് വിട്ടാലേ മത്സ്യം ജീവിക്കുകയുള്ളല്ലോ. സാധാരണ ആരും ചെയ്യാത്ത കാര്യമാണ്. കിട്ടുന്ന മത്സ്യത്തിനെയൊക്കെ കയ്യിലുള്ള കൂടയ്ക്കകത്താക്കി വീട്ടിൽ കൊണ്ടുപോകാൻ എല്ലാവരും നോക്കുള്ളൂ. ഇദ്ദേഹം ആ മത്സ്യങ്ങളെ വെള്ളത്തിലേക്ക് വിട്ടുകൊണ്ടിരിക്കുക. അപ്പോഴീ വൃദ്ധനായ ഈ കാരണവർ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്താണ് ഈ ചെയ്യുന്നത്? ഈ കടൽ തീരം മുഴുവൻ ഇതുപോലെ മത്സ്യങ്ങൾ കരയ്ക്ക് അടിഞ്ഞ് പിടഞ്ഞുകൊണ്ട് കിടക്കുമ്പോൾ താങ്കൾ ചെയ്യുന്ന ഈ പ്രവൃത്തിക്ക് എന്താണ് അർത്ഥം? എത്ര മത്സ്യങ്ങളെ അങ്ങനെ എടുത്തിടാൻ പറ്റും? വളരെ ചുരുക്കമായിട്ട് അത് ചെയ്യാൻ ഒക്കെയുള്ളല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം, ടു ദിസ് വൺ ഇറ്റ് മേക്സ് എ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഏത് മത്സ്യത്തെയാണോ എടുത്ത് ജലത്തിലേക്ക് ജീവിക്കാൻ വേണ്ടി വീണ്ടും ഇട്ടുകൊടുക്കുന്നത്, ആ മത്സ്യത്തിന് ഇതൊരു വ്യത്യസ്തമായ അനുഭവമാണ്. അതിനെ സംബന്ധിച്ച് അതിൻ്റെ ജീവൻ തിരിച്ചു കിട്ടുകയാണ്. ആ ഉത്തരം ഈ മനഃശാസ്ത്ര വിദഗ്ധന് വളരെയേറെ ഇഷ്ടപ്പെട്ടു. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുകയാണ്, നമ്മൾ ചെയ്യേണ്ട ഒരു വലിയ ദൗത്യം ഇതാണ്. ഒരു ചെറിയ കാര്യമേ നമുക്ക് ചെയ്യാൻ പറ്റിയുള്ളെങ്കിലും, ഒരു വ്യക്തിയുടേതാകട്ടെ, അല്ലെങ്കിൽ മറ്റു ഇതുപോലുള്ള മൃഗങ്ങളുടെ മത്സ്യങ്ങളുടേതാകട്ടെ, അതിൻ്റെ ജീവനിലേക്ക് അതിനെ തിരിച്ചുവിടാൻ നമുക്ക് സാധിച്ചാൽ ആ വ്യക്തിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആ മത്സ്യത്തെ സംബന്ധിച്ച് ദാറ്റ് മേക്സ് എ ഡിഫറൻസ് വളരെ വ്യത്യസ്തമായ ഒരനുഭവം അതിന് കിട്ടുകയാണ്. നമ്മൾ ഇതുപോലെ വചനം കേൾക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവം അതാണ്. നമ്മളൊരിക്കലും കേട്ടിട്ടില്ലാത്ത, ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത അനുഭവം, നമുക്കൊരു ജീവൻ, ഒരു ഉണർവ് കിട്ടുന്നത് പോലുള്ള ഒരു അനുഭവം ഈ ഗ്രാൻഡ് മിഷനിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ധാരാളം ആളുകൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ, ഈ വചനസന്ധിയിൽ എത്തിയിരിക്കുന്നതിൻ്റെ കാരണവും, നിങ്ങൾക്ക് ഒരു ഡിഫറൻസ്, ഒരു വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവഴി തോന്നിക്കുന്നുണ്ട്. അതാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഞാൻ വെള്ളത്തിലേക്ക് എടുത്തിടുന്ന ആ മത്സ്യത്തിന് അതൊരു വ്യത്യാസമാണ്. കരയിൽ കിടന്ന് പിടയുന്ന എല്ലാത്തിനെയും നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും. ഞാൻ പഴയ നിയമത്തിൽ ഒരു ചെറിയ സംഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 26 അധ്യായത്തിൽ ഇസഹാക്കിൻ്റെ, അബ്രാഹത്തിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ ചരിത്രമാണ് പ്രധാനമായിട്ടും അവിടെ പറയുന്നത്. ഇസഹാക്ക് ഉടമ്പടിയുടെ പുത്രനാണ്. അബ്രാഹം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പൂർവ്വപിതാക്കന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിലൂടെ
ഉടമ്പടിയുടെ ആ ഒരു ദൈവീകമായ കൃപ മുമ്പോട്ട് പോയി. അദ്ദേഹത്തോടാണ് ദൈവം പറഞ്ഞത്, നിന്റെ പിതാവായ അബ്രാഹത്തോട് ഞാൻ ചെയ്ത വാഗ്ദാനം നിന്നിലൂടെ പൂർത്തീകരിക്കും. നീയാണ് ശരിക്ക് ദൈവത്തിൻ്റെ കൃപ ഏറ്റുവാങ്ങി അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. 26:12 ഇസഹാക്ക് നല്ല കൃഷിക്കാരനായിരുന്നു. അദ്ദേഹം ബാർലി വിതച്ചു, അവന് 100 മേനി വിളവ് കിട്ടി. ബാർലി മധ്യപൂർവദേശത്ത് വളരെ സാധാരണക്കാർ കഴിക്കുന്ന ഒരു ആഹാര സാധനമാണ്. ഗോതമ്പിൻ്റെ ഒക്കെ ഒപ്പം അതിന് നിലവാരമില്ല. ബാർലി വിതയ്ക്കുക, ബാർലി കൊയ്യുക, ബാർലി കൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇടത്തരം ജീവിത സാഹചര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇസഹാക്ക് ബാർലി വിതച്ചു, 100 മേനി അത് ഫലം നൽകി. അതാണ് ഇസഹാക്ക് ദൈവത്തിൻ്റെ ഉടമ്പടിയോട് ബന്ധപ്പെട്ട് ജീവിച്ച ആളാണ്. പഴയ നിയമത്തിൽ തന്നെ 100 മേനി കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. പുതിയ നിയമത്തിൽ ഈശോ നമ്മളോട് സംസാരിക്കുന്നതിൽ ഒരു ചാതുർവർണ്യം നമുക്ക് കാണാൻ സാധിക്കും. നമ്മളുടെ രാജ്യത്തിലെ പ്രധാനപ്പെട്ട 4 വിഭാഗത്തിൽപ്പെട്ട ബ്രാഹ്മണൻ മുതൽ താഴേക്കുള്ളവരെയാണല്ലോ ചാതുർവർണ്യം എന്ന് പറയുന്നത്. ഈശോയുടെ പ്രഘോഷണത്തിൽ ഒരു സുവിശേഷ ചാതുർവർണ്യമുണ്ട്. 100 മേനി, 60 മേനി, 30 മേനി ഒന്നും ഫലം പുറപ്പെടുവിക്കാത്ത സ്ഥലം, അതാണ് സുവിശേഷ ചാതുർവർണ്യം. അബ്രാഹം ബാർലി വിതച്ചു, പഴയ നിയമത്തിൽ തന്നെ 100 മേനി കൊയ്തെടുത്ത് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. പുതിയ നിയമത്തിലും ഈശോയുടെ സുവിശേഷം ഉൾക്കൊള്ളാൻ അതിനൊരു ഒരു എവല്യൂഷനുണ്ട്, ഒരു പരിണാമമുണ്ട്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്ന സംഭവം 6:9 വായിക്കുന്നുണ്ട്. 5 ബാർലി അപ്പം തലയിൽ വെച്ച് നടക്കുന്ന ഒരു ബാലൻ, അവിടെയും ബാർലിയെക്കുറിച്ചാണ് പറയുന്നത്. പിന്നീട് ഈശോ ഗോതമ്പ് അപ്പത്തെക്കുറിച്ചും ഈശോയാകുന്ന അപ്പത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഈ ബാർലി ഈ ഇസഹാക്ക് കൃഷി ചെയ്ത് കൊയ്തെടുത്ത ആ വലിയ ചരിത്ര സംഭവത്തെയാണ് ഇവിടെ പുതിയ നിയമത്തിലും ഈശോ കൊണ്ടുവരുന്നത്. 5 ബാർലി അപ്പം തലയിൽ വെച്ച് കൊണ്ടു നടന്ന് അത് വിറ്റു തീർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ബാലൻ. അതേക്കുറിച്ച് സഭയുടെ പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, 5 ബാർലിയപ്പം പഴയ നിയമത്തിലെ മോശയുടെ 5 പുസ്തകങ്ങളാണ്. അതൊരു ചുമടായിട്ട് അവർക്ക് തോന്നുകയാണ്. ഒരുപാട് ചരിത്രപരമായ കാര്യങ്ങളുണ്ട്, അതൊക്കെ കുട്ടികൾക്ക് വായിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ പഴയ നിയമം അതിൽ തന്നെ പൂർണ്ണമായ ഒരർത്ഥം നൽകുന്നില്ല. അതാണ് ഈശോ അവിടെ ഉദ്ദേശിക്കുന്നത്. അത് ചുമടായിട്ട് 5 ബാർലി അപ്പങ്ങൾ, 5 പുസ്തകങ്ങൾ, മോശയുടെ ഉൽപ്പത്തി മുതലുള്ള ആദ്യത്തെ 5 പുസ്തകങ്ങൾ, അതെങ്ങനെയെങ്കിലും അതിൽ നിന്നും ഒഴിവായി കിട്ടണം എന്ന് വിചാരിച്ച് വിൽക്കാൻ വേണ്ടി ഈ ബാലൻ നടക്കുകയാണ്. ആ 5 അപ്പത്തെയാണ് ഈശോ ക്ഷണിച്ചു വരുത്തി, പ്രാർത്ഥിച്ചു ഒരുക്കി എല്ലാവർക്കുമായിട്ട് കൊടുത്തത്. അതിലൂടെ ഈശോ ചെയ്തത് ആ ആദ്യത്തെ 5 പുസ്തകങ്ങൾക്ക് ഒരു വ്യാഖ്യാനം നൽകുകയായിരുന്നു. ഈശോയെ ഈശോ തന്നെ അതിനോട് കൂട്ടിച്ചേർക്കുകയാണ്. പഴയ നിയമത്തോട് കൂട്ടിച്ചേർത്ത് ആശീർവദിച്ച് കൊടുത്തപ്പോൾ എല്ലാവർക്കും തൃപ്തിയായി. ഇസഹാക്കിൻ്റെ 100 മേനി ബാർലി പോലെ അവിടെ വന്നിരുന്ന എല്ലാവർക്കും തൃപ്തികരമായ രീതിയിൽ വയറും മനസ്സും എല്ലാം നിറഞ്ഞു. അതാണ് പഴയ നിയമത്തിലെ ആ സംഭവത്തെ ഈശോ അത്ഭുതകരമായ രീതിയിൽ ബന്ധപ്പെടുത്തുന്നത്. അവിടെ നമുക്ക് നൽകുന്ന ഒരു ആത്മീയ ചിന്ത, മുറിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് അർത്ഥമുള്ളത്. ആ അപ്പം മുറിക്കാതെ വെച്ചാൽ ഒരർത്ഥവുമില്ല, അവിടെ ഇരുന്ന് കേടായി പോകും. മുറിച്ചു കൊടുക്കുമ്പോൾ ഒരമ്മ ഒരപ്പമുണ്ടാക്കി, വീട്ടിൽ 10 ആളുകളുണ്ടെങ്കിൽ 10 ആയിട്ട് മുറിച്ച് അത് കൊടുക്കുമ്പോൾ എല്ലാവർക്കും കിട്ടുകയാണ്. മുറിക്കപ്പെടാതെ, ചെറുതാക്കാതെ, നൽകപ്പെടാതെ, അതിനോട് ശ്രദ്ധയില്ലാതിരിക്കുന്ന ഒരു കാര്യവും വളരുകയില്ല. ദൈവവചനവും അങ്ങനെയാണ്. ഓരോ ദൈവവചനവും എടുത്ത്
വ്യാഖ്യാനിച്ച് അത് മുറിച്ച് അതിൻ്റെ ആത്മീയമായിട്ടുള്ള വശങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വലിയ സന്തോഷം നൽകുന്നു. ദൈവ വചന പ്രഘോഷണത്തിൻ്റെ അർത്ഥം തന്നെ അതാണല്ലോ. ഓരോ വചനവും എടുത്ത് മുറിച്ച് വ്യാഖ്യാനിച്ച് ചർച്ചകൾ ചെയ്ത് കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പൗരോഹിത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി എല്ലാം നമ്മൾ നോക്കുമ്പോൾ അതെല്ലാവർക്കും സ്വീകാര്യമാകുന്നു. കേൾക്കുന്നവരെല്ലാം പറയും, നമ്മുടെ ഹൃദയം ജ്വലിച്ചില്ലേ, ദൈവവചന വ്യാഖ്യാനങ്ങൾ നമുക്ക് കിട്ടിയപ്പോൾ, അത് മുറിക്കപ്പെട്ടപ്പോൾ വലിയ അത്ഭുതമായി. മുറിവുകളുടെ അർത്ഥം അതാണ്. ആദത്തിൻ്റെ സൈഡിൽ ഏൽപ്പിച്ച മുറിവാണ് അവന് തുണയായിട്ട് കിട്ടിയ ഭാര്യ. അവൻ്റെ പാർശ്വത്തിലൂടെ ഒരു എല്ല് വലിച്ചൂരിയെടുത്തപ്പോൾ അവൻ്റെ ഭാര്യയായി. ഈശോയുടെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അതാണ് പരിശുദ്ധ കുർബാനയും മാമോദിശായും. അതുകൊണ്ടാണല്ലോ മാറപ്പറയും പുണ്യവാളൻ പറയുന്നത്, ഈശോയ്ക്കിട്ട് എത്ര കുത്ത് കൊടുത്തോ അത്രയും ദിവ്യരഹസ്യങ്ങൾ ഒഴുകിയിറങ്ങി. അതാണ് അതിൻ്റെ അർത്ഥം. ഈശോയുടെ പാർശ്വത്തിൽ നിന്ന്, ആ മുറിവിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഈ പരിശുദ്ധ കുദാശകളാണ്. നമ്മളുടെ വീടുമുറ്റത്ത് ഭൂമിയിലൊരു മുറിവുണ്ടാക്കുമ്പോൾ അത് കിണറായിട്ട് ജലമായിട്ട് മാറുകയാണ്. എല്ലാ മുറിവുകൾക്കും അർത്ഥമുണ്ട്. ആ മുറിവുകൾ ജീവദായകമാണ്. ഓരോ അപ്പവും മുറിക്കുമ്പോഴാണ് അതിനർത്ഥമുള്ളത്. അത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് അത് ജീവദായകമാകുന്നത്. നമ്മളുടെ ഈ വചന വിരുന്നിലും ഈ നാല് ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ആസ്വദിച്ച വിരുന്ന് അതാണ്, മുറിക്കപ്പെട്ട ദൈവവചനം. ആ ബാലൻ്റെ തലയിലിരുന്ന ആ അഞ്ച് ബാർലി അപ്പം, ഇസഹാക്ക് കൃഷി ചെയ്ത് 100 മേനിയായിട്ട് എടുത്ത ആ ബാർലി കൊയ്ത്ത്, അതാണ് ഈശോ ചോദിക്കുന്നത്, നമുക്ക് എത്ര മേനി, 100 മേനി നമുക്ക് പുറപ്പെടുവിക്കുവാൻ സാധിക്കുമോ? അതിൻ്റെ ഗ്രേഡ് താഴേക്ക് വന്ന് ഒന്നും പുറപ്പെടുവിക്കാത്ത, എന്തു പറഞ്ഞാലും മനസ്സിലേക്ക് കയറി സ്വീകരിക്കപ്പെടാത്ത മനോഭാവങ്ങളും ചിന്തകളും ഒക്കെ കാണും. അതൊക്കെ തിരുത്തിയെടുക്കുന്നതിനുള്ള നല്ലൊരു അവസരമാണ് നമ്മളുടെ ഇതുപോലുള്ള ഇടവകക്കാരെല്ലാം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ദൈവത്തോട് യാചനാപൂർവം ദൈവ വചനങ്ങൾ മുറിക്കപ്പെട്ട് എത്രയോ തിരുവചനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വ്യാഖ്യാനിക്കപ്പെട്ടു തന്നു. അതെല്ലാം ദൈവത്തോടുള്ള കൂടുതൽ അടുപ്പത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഇഷ്ടത്തിൻ്റെ ഒക്കെ അടയാളമായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ അർത്ഥനാ ശുശ്രൂഷയിൽ വന്ന് പങ്കെടുത്തതിന് നിങ്ങളെയും നിങ്ങളെ ഇതുപോലെ ഒരുക്കിയ ബഹുമാനപ്പെട്ട് വിചാരിച്ചിന് ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ദൈവത്തിൻ്റെ നല്ല അജപാലന കരുതലിൻ്റെ ഭാഗമാണ് ഇത്. ദൈവത്തിന് സ്ത്രീയായിരിക്കട്ടെ. അൽഫോൻസ് സ്വാമിയോട് നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാം.